വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കുരിശൻ ചുവട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ മറിയം കുരിശൻ ചുവട്ടിലില്ല? എന്തുകൊണ്ടാണ് ഇവ മൂന്ന് പേര് സുവിശേഷകന്മാരും മറിയത്തെ കുരിശൻ ചുവട്ടിൽ വെച്ചിട്ടില്ല? അവർ അറിയാതെ മറന്നുപോയതാണോ? അല്ല, അവർ അറിഞ്ഞുകൊണ്ട് മറിയത്തെ കുരിശൻ ചുവട്ടിൽ വെച്ചിട്ടില്ല. പരിശുദ്ധ കന്യകാമറിയം എപ്പോഴും നമുക്ക് ഒരു സംരക്ഷണവും നമ്മുടെ ഒരു വലിയൊരു മധ്യസ്ഥതയുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് പല ഇടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും അറിയും പല ഇടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നറിയാം? കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാ? വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ആരൊക്കെയാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തികൾ? നിങ്ങളോടാ ചോദ്യം. യോഹനാനുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, കുറച്ച് പടയാളികളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് എന്താ ചിന്തിക്കാം? പരിശുദ്ധ കന്യകാമറിയം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും കുരിശിൻ ചുവട്ടിൽ മറിയം ഇല്ല. കുരിശിൻ ചുവട്ടിൽ മാതാവില്ല. വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കുരിശിൻ ചുവട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒക്കെ മറിയം കുരിശിൻ ചുവട്ടിലില്ല? എന്തുകൊണ്ടാണ് ഇവ മൂന്ന് പേര് സുവിശേഷകന്മാരും മറിയത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ടില്ല? അവർ അറിയാതെ മറന്നുപോയതാണോ? അല്ല, അവർ അറിഞ്ഞുകൊണ്ട് മറിയത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയം, സുവിശേഷത്തിൽ മറിയം കുരിശിൻ ചുവട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൂന്ന് സുവിശേഷത്തിലും മറിയം കുരിശിൻ ചുവട്ടിൽ ഇല്ലാതായി പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. കുരിശിൻ ചുവട്ടിൽ, ഈ മൂന്ന് സുവിശേഷത്തിലും കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നറിയാവോ? ആരൊക്കെയാ? അവിടെ യോഹന്നാനെ കുറിച്ച് പറയുന്നില്ല, പറയുന്നത് കുറേ മറിയത്തിന്റെ പേരാ പറയുന്നത്. മക്തല മറിയം, മറ്റേ മറിയം, മറിച്ച മറിയം, ഇതൊക്കെയാണ്. മറിയം മാത്രമേ ഉള്ളൂ കുരിശിൻ ചുവട്ടിൽ. എല്ലാരും മറിയോ? എന്താണ് മറിയം എന്ന വാക്കിന്റെ അർത്ഥം? പല അർത്ഥങ്ങളുണ്ട് മറിയം എന്ന വാക്കിന്റെ. അതിലൊരു അർത്ഥം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ എന്നാണ്. മറിയം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ്. അപ്പോൾ ഈ മൂന്ന് സുവിശേഷകന്മാരും പറയാൻ ആഗ്രഹിക്കുന്നത് അവർ മനഃപൂർവ്വം മറിയത്തെ, മാതാവായ മറിയത്തെ മാറ്റിവെച്ചിട്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന എല്ലാവരും മറിയമായിട്ട് മാറുക. എന്തുകൊണ്ടാണ് ഈ സുവിശേഷകന്മാരിങ്ങനെ പറയാൻ കാരണം? കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള യോഗ്യത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണോ അവരെല്ലാവരും മറിയമായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളായി, പ്രിയപ്പെട്ടവനായിട്ട് എങ്ങനെയാണ് എനിക്ക് മാറാൻ സാധിക്കുക? അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. അതാണ് മറിയം മംഗളവാർത്തയിലൂടെ മറിയം ആർജിച്ചെടുത്തത്. കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള യോഗ്യത കർത്താവിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയവർക്ക് വേണ്ടി മാത്രമാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള യോഗ്യത. നമ്മളും കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി സ്വന്തം ജീവിതത്തിൽ നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള യോഗ്യത എല്ലാ മറിയന്മാർക്കാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി സ്വന്തം ജീവിതത്തിൽ നിറവേറ്റിയവർക്ക് എല്ലാവർക്കും കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയൊരു സന്ദേശം മാത്രമേ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം എത്രയോ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നവരാ. ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലോട് നമ്മളൊന്ന് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം.
കുരിശിൻ ചുവട്ടിൽ നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ വലിയ പ്രകടനമായ കുരിശിൻ ചുവട്ടിൽ ഞാനും നിങ്ങളും നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവളായിട്ട് മാറിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന് എളുപ്പവഴിയാണ് ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുക എന്ന് തന്നെയാണ്. ദൈവഹിതം എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ സഹനങ്ങളൊക്കെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, ഈ രോഗങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോ രോഗവും ഓരോ സഹനവും എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന്, ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുകയില്ല. പക്ഷേ ഒറ്റൊരു കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യമുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുമ്പോൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള വലിയ ഭാഗ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുക. കുരിശിൻ ചുവട്ടിൽ മറിയമായിട്ട് മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളായി പ്രിയപ്പെട്ടവനായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.